നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഞാനിപ്പോൾ റോഡിൻ്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. റോഡിലേക്ക് എടുക്കുന്നു, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു, ഡ്രൈവ് മോഡാക്കി. ബാക്കിൽ നിന്ന് വണ്ടി ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം എടുക്കാൻ. കുറച്ചൊന്ന് റൈറ്റിലേക്ക് തിരിച്ച് പതിയെ വണ്ടി മൂവ് ആക്കുന്നു. ഇപ്പോൾ ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ട്, ഞാനത് ഇവിടെ സ്ലോ ആക്കി. ക്ലിയർ ആയതിന് ശേഷം മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. പതിയെ 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 വണ്ടി നീക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് ബസ്സൊക്കെ വരുന്നുണ്ട്. സ്ലോ ആക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ക്ലിയറൻസ് കിട്ടുന്ന സമയത്ത് വണ്ടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം റോഡിലേക്ക് എടുക്കുക. അതിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഞാനിതാ പതിയെ റൈറ്റിലേക്ക് എടുക്കുന്നു. റൈറ്റിലേക്ക് എടുത്തതിന് ശേഷം സ്റ്റിയറിങ് സ്റ്റഡി ആക്കി. ഇന്നത്തെ വ്ളോഗിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഹെവി ട്രാഫിക് ഉണ്ടാകുന്ന സമയത്ത് സ്റ്റിയറിങ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. നല്ല കൺട്രോൾ സ്റ്റിയറിങ്ങിൻ്റെ പുറത്ത് കിട്ടാത്തടത്തോളം നിങ്ങൾക്ക് ഹെവി ട്രാഫിക്കിലൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. മറ്റൊരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഒരു മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് ഡ്രൈവിംഗ് ടിപ്സൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സജീഷ് ഗോവിന്ദൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഡിഫറെൻ്റ് പ്രോഡക്റ്റുകളെ പറ്റിയിട്ടൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്പെഷ്യൽ ഐ ബൈ സജീഷ് ഗോവിന്ദൻ എന്ന യൂട്യൂബ് ചാനൽ കാണുക. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എപ്പോഴും സ്റ്റിയറിങ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ചില ആളുകൾ വെറുതെ സ്റ്റിയറിങ് തിരിക്കുന്ന കാണാം വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, സ്റ്റിയറിങ് ഇങ്ങനെ അനക്കിക്കൊണ്ടേ ഇരിക്കണമെന്ന്. അങ്ങനെ ഒരിക്കലും തിരിക്കരുത്. ആവശ്യത്തിന് മാത്രം സ്റ്റിയറിങ് തിരിക്കണം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ഹെവി ട്രാഫിക്കിലേക്ക് പോകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ അവിടെ എന്താണൊരു പ്രത്യേകത ഉള്ളത്? അവിടെ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റും റൈറ്റും ഒക്കെ മറ്റുള്ള വണ്ടികളുണ്ടാവും. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ ചെറിയൊരു വീതി കുറഞ്ഞ റോഡിലൂടെ അല്ലെങ്കിൽ ട്രാഫിക് ഇല്ലാത്തൊരു റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളുടെ വണ്ടി മാത്രമേ ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ റൈറ്റിലൊരു വണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ലെഫ്റ്റിൽ ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി ഓവർടേക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ വണ്ടികളുണ്ടാവും. ലെഫ്റ്റിൽ നിന്ന് ഓവർടേക്ക് ചെയ്യും, റൈറ്റിൽ നിന്ന് ഓവർടേക്ക് ചെയ്യും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നല്ല ട്രാഫിക്കിലെത്തുമ്പോൾ. ശരിക്കും ലെഫ്റ്റിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, പക്ഷേ അതൊന്നും ആരും ഫോളോ ചെയ്യാറില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിയറിങ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരിക്കലും വെട്ടിക്കരുത്. നമ്മൾ സ്റ്റിയറിങ് നേരെ പിടിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് സ്റ്റിയറിങ് തിരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഭാഗത്തുള്ള മിറർ നോക്കുക. മിറർ നോക്കിയിട്ട് ആ സൈഡിന് ഇപ്പോൾ റൈറ്റിലേക്കാണ് തിരിക്കേണ്ടതെങ്കിൽ റൈറ്റിൽ വണ്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം സ്റ്റിയറിങ് അങ്ങോട്ടേക്ക് തിരിക്കാൻ. വെറുതെ ഒറ്റ തിരിക്കൽ തിരിക്കരുത്, തിരിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ആക്സിഡൻറ്റ്. അപ്പം പ്രത്യേകിച്ചും റൈറ്റ് സൈഡിലേക്ക് ഒട്ടും തിരിക്കരുത്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് നിങ്ങൾ തിരിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ലെഫ്റ്റ് സൈഡിൽ ശരിക്കും വണ്ടി പിന്നെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല, പക്ഷേ ബാക്കിൽ നിന്ന് ചിലപ്പോൾ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഹെവി ട്രാഫിക്കിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കാം, മുമ്പിലൊക്കെ വണ്ടികളുണ്ട്, ചില വണ്ടികൾ എന്നെ ഓവർടേക്ക് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് റൈറ്റ് ചേർത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ലെഫ്റ്റിൽ നിന്ന് സ്കൂട്ടിയും പിന്നെ ബൈക്കും ഒക്കെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് നമ്മുടെ നാട്ടിലൊരു സംസ്കാരം, എന്താ ചെയ്യുക, അതിനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ റോഡിലുണ്ടാവും. പലപ്പോഴും പിന്നെ ആളുകൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിക്കും. അങ്ങനെ വെട്ടിക്കുമ്പോൾ ചിലപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഹോണടി നിങ്ങൾ കേൾക്കും. ഇതാ നോക്കിയാൽ ഞാനിപ്പോൾ പതിയെ പതിയെ എടുക്കുന്നു, അധികം സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തിരിക്കുമ്പോൾ, നിങ്ങൾ ഇപ്പോൾ ഇത് കുറച്ച് വീതിയുള്ള റോഡാണ്, അപ്പോൾ രണ്ട് ചിലപ്പോൾ രണ്ട് ട്രാക്കായിട്ടൊക്കെ വണ്ടികൾ പോകുന്നുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇപ്പോൾ റൈറ്റ് സൈഡിലൂടെ പിന്നെ കാറുകൾ പോകുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലൂടെ ബൈക്കുകൾ പോകുന്നുണ്ട്. ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഇൻഡിക്കേറ്റർ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക്, ഇപ്പോൾ ഞാൻ റൈറ്റിലാണല്ലേ ലെഫ്റ്റിലേക്ക് പോകുന്നത്, ഇതാ ഒരു ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക, പതിയെ ലെഫ്റ്റിലേക്ക് പോവുക. കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ആ സ്പോട്ടിന് മാറരുത്, അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും അപകടം ഉണ്ടാവും. അപ്പോൾ നല്ല ട്രാഫിക്കുള്ള സമയത്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് റോഡിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ കൊടുക്കുക. ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള വണ്ടികൾക്ക് നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറുന്നുണ്ട് എന്നറിയും. ഒരുപാട് വണ്ടികളുള്ള സമയത്ത് പിന്നെ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കണം. പല ആളുകൾ ഇതൊന്നും ചെയ്യാറില്ല, പെട്ടെന്ന് അങ്ങോട്ട് തിരിക്കും ഇങ്ങോട്ട് തിരിക്കും, ഇതൊക്കെയാണ് പൊതുവേ കാണാറുള്ളത്. അത്തരം ശീലങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഞാനിപ്പോൾ ഒരു പെട്രോൾ പമ്പിലേക്ക് കയറുകയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടുന്ന് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുത്തു, എന്താ പതിയെ 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 വന്നു.
ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ടോ നോക്കി, വണ്ടി ഇല്ലാന്ന് ഉറപ്പുവരുത്തി. ഇതാ പതിയെ കയറുകയാണ്, കണ്ടില്ലേ, റൈറ്റിലേക്ക് ഇങ്ങനെ കയറി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം, പെട്രോൾ പമ്പിലേക്ക് എങ്ങനെ കയറണം എന്നൊക്കെ. ഞാനിത് ഇവിടെ നിന്നും പിന്നെ ടേൺ ചെയ്യുന്നു. ഞാനിപ്പോൾ ഇതാ ഫ്യൂവലിൻ്റെ ക്യാപ്പ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തു. ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനിയിതാ ഞാനിത് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തുന്നു. ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇങ്ങനെ നിർത്തി ഇപ്പം ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.